മിശിഹായുടെ സ്നേഹം എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരയുന്ന ദൈവത്തെ ലോകത്ത് മറ്റൊരിടത്തും കണ്ടെത്താനാവില്ല, യേശുവിലൊഴികെ. യോഹന്നാന്റെ സുവിശേഷം അങ്ങനൊരു വാക്യം കുറിച്ചു വെക്കുന്നുണ്ട്. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കുക, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. സ്നേഹിച്ചിരുന്നവരെ ഓർത്തുള്ള അവരുടെ വേദനയോർത്തുള്ള കണ്ണുനീരാണ്, നഷ്ടപ്പെടൽ ഓർത്തുള്ള കണ്ണീര് ആണിത്. അതിന് വലിയ മൂല്യമുണ്ട്. കരയുവാൻ കഴിയുക എന്നത് അത്ര നിസാരമായ കാര്യമല്ല. കരയാതിരിക്കുക എന്നത് അത്ര വലിയ മഹത്വവുമല്ല. സങ്കടത്തിന്റെ അളവുകോലാണ് കണ്ണുനീരെന്ന് പറയാനും സാധിക്കില്ല. കരയാതിരിക്കുന്നത് കൊണ്ട് സങ്കടമില്ലെന്ന് കരുതാനുമാവില്ല. കരയാതിരിക്കുന്നത് ഉലയ്ക്കുന്ന രീതിയിൽ ഉള്ളിൽ കരച്ചിലുണ്ടായിട്ടും ചിലർ കരയാതെ ചേർത്ത് പിടിച്ച് നടക്കാറുണ്ട്. നമ്മുടെയൊക്കെ ചില വിചാരം കണ്ണീര് അത്ര വില കുറഞ്ഞ സംഗതിയാണെന്നൊക്കെയുള്ള ചിന്തകളുമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊരിക്കലും വെറുതെ കരയാനാവില്ല. കരയുന്നതിന് പോലും ഉള്ളിൽ സ്നേഹം വേണം. ഒരാൾ നഷ്ടപ്പെടുമ്പോൾ, ഒരാൾ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ഒരാൾ വേദനിപ്പിക്കുമ്പോൾ, ഒരാളുടെ വേദന നമ്മുടെ നെഞ്ചുലയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്ന്. എത്രയോ പേർ നമ്മുടെ ജീവിതത്തിൽ ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വേദനിപ്പിച്ചിരിക്കുന്നു, അപ്പോഴൊന്നും കരച്ചിലുണ്ടായിട്ടില്ല. ഒരു രാത്രി കൊണ്ട് മറക്കാവുന്ന വേദനകളെ അനുഭവിച്ചിട്ടുള്ളൂ. എന്നാൽ ചില വ്യക്തികൾ നഷ്ടമാകുമ്പോൾ നാം കരഞ്ഞു പോകുന്നു. സുവിശേഷത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു സ്ത്രീ ക്രിസ്തുവിന്റെ കാൽ കണ്ണുനീര് കൊണ്ട് കഴുകുന്നുണ്ട്. തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് എത്രയോ പേരെ അവൾ കണ്ടിട്ടുണ്ട്. ആരുടെയും മുമ്പിൽ കരയാത്ത കരച്ചിൽ അവൾ എന്തിനാണ് ക്രിസ്തുവിന്റെ മുമ്പിൽ തുറന്നുവിട്ടത്? അവളുടെ കണ്ണുനീരിന്റെ ചൂട് മനസ്സിലാക്കുകയും അത് പൊള്ളലോടെ സ്വീകരിക്കുകയും ചെയ്യും എന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം അവൾ ക്രിസ്തുവിന് മുമ്പാകെ കണ്ണീരണിഞ്ഞത്. സ്നേഹിതരെ, നമ്മുടെ ആധ്യാത്മികതയിലും കണ്ണുനീരിന് വലിയ സ്ഥാനമുണ്ട്. മനസാന്തരപ്പെടുന്നവന് ലഭിക്കുന്ന ആത്മാവിന്റെ സമ്മാനമാണ് ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്. കണ്ണീരണിയുന്നവനോട് കൂടെ വന്ന് കരയുന്നവനായ ദൈവം തമ്പുരാൻ, ഹൃദയം നുറുങ്ങിയവരോട് ചേർന്ന് നിൽക്കുന്നവനായ ഉടയവൻ, നാം എത്ര ഭാഗ്യവാന്മാരാണ്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. അവരുയരാൻ നന്നായെത്തിച്ചു, പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു, സമയം ഞാനേറെ പങ്കിട്ടു, എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെന്നാശിച്ചു. പണമില്ലാതായി, ബലമില്ലാതായി, ആർക്കും വേണ്ട കറിനെ പിളയാ സ്നേഹം ഓർത്തു ഞാൻ. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ ഇഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ.